കേരളത്തിൽ മുതൽ മുടക്കാൻ വരുന്ന ഒരു വ്യവസായി തീർച്ചയായിട്ടും 100 പ്രാവശ്യം 100 വട്ടം ആലോചിക്കണം. അത് രണ്ട് വ്യത്യസ്ത പാർട്ടികളാണെന്ന് ഓർക്കണം. സംസ്ഥാനത്ത് അവർ എതിർക്കുന്നു, പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ ഇവർ രണ്ടുപേരും യോജിച്ച് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൽ കണ്ടത്. എംഎൽഎമാർക്കും എംപിമാർക്കും ഒന്നും കൈയിട്ട് വാരാനായിട്ടുള്ള അവസരം ഞങ്ങൾ കൊടുത്തില്ല. അത് വളരെ ശരിയാണത്. അത് ഇനി ആയാലും കൊടുക്കാൻ പോകുന്നില്ല. അതായത് എംഎൽഎമാരെല്ലാം അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് തുടർച്ചയായിട്ടുള്ള ഒരു പരിശോധനകൾ ഈ കമ്പനിയിലേക്ക് വന്നത്. ആ ഒരു സാഹചര്യത്തിൽ പുതിയ നിക്ഷേപങ്ങൾ, ഇപ്പോൾ ഈ കമ്പനിയല്ല പുതിയ നിക്ഷേപങ്ങൾ ഇവിടെ ഇനി നിക്ഷേപിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തെലങ്കാനയിലേക്ക് പോകാനായിട്ട് അവരവിടെ നിന്നൊരു പ്രൈവറ്റ് ജെറ്റ് അയച്ചു തരികയും ഞങ്ങളവിടെ പോവുകയും സംസാരിക്കുകയും 1,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുത്തത്. നമസ്കാരം. കിറ്റെക്സ് MD സാബു എം ജേക്കബ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. ശ്രീ സാബു ജേക്കബ്, താങ്കൾ നടത്തുന്ന 2020 എന്ന രാഷ്ട്രീയ പാർട്ടി, കിറ്റെക്സ് എന്ന പ്രസ്ഥാനം, ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്ന ആരോപണം താങ്കൾ ഉയർത്തിക്കഴിഞ്ഞു. എന്താണ് അത്തരത്തിൽ താങ്കൾക്കെതിരെ വ്യക്തിപരമായി അങ്ങനെയൊരു ആരോപണം ഉയരാൻ കാരണം? ഞങ്ങളുടെ ഈ കമ്പനികൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 53 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ കിറ്റെക്സ് എന്ന ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഈ കിറ്റെക്സ് കമ്പനി 26 വർഷമായി. അപ്പോൾ ഈ 26 വർഷത്തിനുള്ളിൽ ഉണ്ടാകാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഒട്ടനവധി പരിശോധനകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങളുടെ 2020 പാർട്ടി പ്രവേശിച്ചതിലുള്ള ഭയപ്പാടാണ് ഇതിനകത്ത് കാണുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു 3rd മുന്നണിയേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി ഞങ്ങൾക്ക് നല്ലൊരു നില കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിലുള്ളൊരു ജനസമ്മതി കണ്ട് ഭയന്നിട്ട് തന്നെയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇടത് വലത് വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിന്ന് ഈ പ്രസ്ഥാനത്തിനെതിരെ പോരാടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് കിറ്റെക്സ് കമ്പനിയാണ് എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ടത്. അപ്പോൾ ആ സോഴ്സ് ഇല്ലാതെയാക്കുക, ആ കമ്പനിയെ ആക്രമിച്ച് സോഴ്സ് ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതെയാകും എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. PT തോമസ് താങ്കൾക്കെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ തൊട്ടേ അദ്ദേഹം വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കുന്നത്തുനാട് MLA PV ശ്രീനിജൻ അടക്കം കഴിഞ്ഞ ദിവസം നടന്ന കളക്ടർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ ഞങ്ങൾ അസംബ്ലിയിൽ മത്സരിച്ചത് എറണാകുളം ജില്ലയിൽ 8 മണ്ഡലങ്ങളിലാണ്. തൃക്കാക്കരയിലായാലും ഇപ്പോൾ നല്ലൊരു 10% വോട്ട് ഞങ്ങൾ പിടിച്ചു. അത് PT തോമസിൻ്റെ മണ്ഡലമാണ്. ഇവിടെ കുന്നത്തുനാടിൽ ശ്രീനജനുമായിട്ട് ഞങ്ങൾ 3rd സ്ഥാനത്തെത്തി. ഏതാണ്ട് 43,000 വോട്ടുകൾ ഞങ്ങൾ പിടിച്ചു എന്നുള്ളതാണത്. വളരെ ഇപ്പോൾ ഒരിക്കലും ശ്രീനജൻ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ജയിക്കുകയും അദ്ദേഹത്തിന് ഇനി 2020 വീണ്ടും വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇനിയൊരു സ്ഥാനത്തേക്ക് ഇതുപോലെ വരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് ശ്രീനിജൻ ഈ 2020 എതിർക്കുന്നതും കിറ്റെക്സിനെ എതിർക്കുന്നതും. PT തോമസ് തൃക്കാക്കരയിൽ അദ്ദേഹത്തിന് നല്ലൊരു രീതിയിൽ ഞങ്ങൾക്ക് ഒരു വോട്ടുകൾ നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അറിയാം ഈ നിലയ്ക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത തവണ അദ്ദേഹത്തിൻ്റെ നില വളരെ പരിതാപകരമാകും എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ശക്തിയുക്തം. ഇപ്പോൾ ഇന്നലത്തെ മീറ്റിങ്ങിൽ ഒരാളെ കണ്ടത് നമ്മൾ എൽദോസ് കുന്നപ്പള്ളിയാണ്, പെരുമ്പാവൂർ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ 3 തൃക്കാക്കര, കുന്നത്തുനാട്, പെരുമ്പാവൂർ ഞങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയ 3 മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 മണ്ഡലങ്ങളിലെ ഇപ്പോൾ എറണാകുളം ജില്ലയിലെ എല്ലാ MLA മാരെയും കൂടി മീറ്റിങ്ങിന് വിളിച്ചത്. പക്ഷേ ഈ 3 പേര് മാത്രമേ പങ്കെടുത്തുള്ളൂ. അതിൽ ഇടത് വലത് വ്യത്യാസമില്ലാതെ, നമുക്കറിയാം ശ്രീനിജൻ മുന്നേ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ പറയേണ്ടായില്ല. അദ്ദേഹം ഒരു അവിടെ സൈഡിൽ നിൽക്കുന്നു, ഒരാൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. എന്നിട്ട് അത് രണ്ട് വ്യത്യസ്ത പാർട്ടികളാണെന്ന് ഓർക്കണം. സംസ്ഥാനത്ത് അവർ എതിർക്കുന്നു, പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ ഇവർ രണ്ടുപേരും യോജിച്ച് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൽ കണ്ടത്.
2020 ഭരണം ശരിക്കും ഒരു കോർപ്പറേറ്റ് ഭരണമെന്നാണ് ഈ ജനപ്രതിനിധികളൊക്കെ തന്നെയും പറയുന്നത്. അതായത് പി ടി തോമസ് പറയുന്നു, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇടതും വലതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. 2020 യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേറ്റ് ഭരണമാണോ ലക്ഷ്യമിടുന്നത്? 2015 തികച്ചും ജനാധിപത്യ രീതിയിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലെ തന്നെ മത്സരിച്ച് ജനങ്ങളുടെ വോട്ടോടുകൂടി ജയിച്ചു വന്നതാണ് 2020 പ്രസ്ഥാനം. അപ്പോൾ 5 വർഷം അവിടെ ഭരണം പൂർത്തിയാക്കി വീണ്ടും അതേ ജനങ്ങൾ അതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ കൂടിയ സീറ്റുകൾ നൽകിയാണ് ഞങ്ങളെ വിജയിപ്പിച്ചത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു കോർപ്പറേറ്റ് ഭരണം അല്ലെങ്കിൽ കമ്പനി ഭരണം ആ രീതിയിലാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ശരിയായിരുന്നെങ്കിൽ ജനങ്ങൾ രണ്ടാമതും ഞങ്ങളെ അതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കലായിരുന്നു. അതൊക്കെ ഇവരുടെ ചില വ്യക്തികളുടെ മാത്രം ആരോപണങ്ങളാണത്. പിന്നെ MLA മാർക്കും MP മാർക്കും ഒന്നും കൈയിട്ട് വാരാനായിട്ടുള്ള അവസരം ഞങ്ങൾ കൊടുത്തില്ല. അത് വളരെ ശരിയാണത്. അത് ഇനി ആയാലും കൊടുക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ സാധാരണ ഈ പഞ്ചായത്ത് ഭരണം വരുമ്പോൾ MP ആയാലും ശരി, MLA മാരായാലും ശരി, പഞ്ചായത്ത് തലത്തിൽ അവർ ഫണ്ട് അനുവദിക്കും. ആ ഫണ്ടിൻ്റെ ഒരു വിഹിതം ഇവരൊക്കെ പറ്റും. അപ്പോൾ അത് കിഴക്കമ്പലത്ത് സാധിച്ചില്ല, ഞങ്ങൾ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് അനുവദിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവർ അത് കമ്പനി ഭരണമാണ്, കോർപ്പറേറ്റ് ഭരണമാണ് എന്നതിനെ മുദ്ര കുത്തുന്നത് ശരിയല്ല. അതേസമയം തന്നെ ഈ CSR ചട്ടങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്കൾ കൂടി കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. CSR ഫണ്ട് ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ. എന്താണ് CSR നിയമങ്ങൾ എന്ന് പോലും അറിയാതെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. കാരണം CSR എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമാണത്. അതിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, റിട്ടേൺസ് ഫയൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണത് ചിലവാക്കിയെന്നുള്ള ചിലവാക്കാമെന്നുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണത്, പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ വളരെ സുതാര്യമായിട്ടുള്ള ഓഡിറ്റിങ്ങും ഇതെല്ലാം അക്കൗണ്ടുകളെല്ലാം പുറത്ത് വിടുന്നത് തന്നെയാണത്. അപ്പോൾ ഇതിൽ ഏതാണ്ട് 61,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിരിമറി നടത്തിയിരുന്നെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ അത് കണ്ടുപിടിക്കേണ്ടതല്ലേ. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത ആക്ഷേപം എങ്ങനെയാണ് ഒന്നും അറിയാതെ അത് എത്രയാണ് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെ, എത്ര രൂപ ഞങ്ങൾ ചിലവാക്കിയിട്ടെന്ന് പോലും മനസ്സിലാക്കാതെ, അതിൻ്റെ ഒരു സോഴ്സും അറിയാതെ, ഒരു രേഖകളുമില്ലാതെ എവിടെയെങ്കിലുമൊക്കെ പുറത്തിറങ്ങി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അതുമാത്രമേ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമുള്ളൂ. അല്ല, താങ്കൾ പറഞ്ഞല്ലോ കമ്പനികൾക്കകത്ത് കയറി വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ഇത്തരത്തിൽ ഒരു പരിശോധനയ്ക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? May 2 ഇതിൻ്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നത്. അതിനുശേഷം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം, അതായത് MLA മാരെല്ലാം അധികാരമേറ്റെടുത്തതിന് ശേഷമാണ് തുടർച്ചയായിട്ടുള്ള ഒരു പരിശോധനകൾ ഈ കമ്പനിയിലേക്ക് വന്നത്. അത് ഇന്ന ഡിപ്പാർട്ട്മെൻ്റില്ല, വന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും വീണ്ടും വീണ്ടും വരുന്നു. അത് യാതൊരു നിയമങ്ങളും പാലിക്കാതെ 30-40 ആളുകൾ ഇരച്ച് കയറുന്നു, അവരുടെ തോന്നിവാസങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നു, അവസാനം ഒരു റിപ്പോർട്ടും തരാതെ ആരോടും സംസാരിക്കാതെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അത് തികച്ചും ഒരു ഹരാസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒന്ന് നടന്നു, പലതവണ നടന്നു. അങ്ങനെ 10 തവണ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിന് പ്രതികരിച്ചത്. കാരണം ഏതെങ്കിലും പരിശോധനകൾ വരുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് പരിശോധിക്കട്ടെ, പക്ഷേ അതിനൊക്കെ ഒരു പരിധികളുണ്ടത്. ഒരു ഫാക്ടറി 1 മാസത്തിനുള്ളിൽ 10 തവണ പരിശോധിക്കുക, അതിനുശേഷം അതിന് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കുകയോ ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ ഇതൊരു മനഃപൂർവ്വമായിട്ട് ഇതിനെ പൊതുജനങ്ങളുടെ മുന്നിൽ കരിവാരി തേക്കാനായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനെ എതിർത്തു. ആ ഒരു സാഹചര്യത്തിൽ പുതിയ നിക്ഷേപങ്ങൾ, ഇപ്പോൾ ഈ കമ്പനിയല്ല പുതിയ നിക്ഷേപങ്ങൾ ഇവിടെ ഇനി നിക്ഷേപിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തെലങ്കാനയിലേക്ക് പോകാനായിട്ട് അവരവിടെ നിന്നൊരു പ്രൈവറ്റ് ജെറ്റ് അയച്ചു തരികയും ഞങ്ങളവിടെ പോവുകയും സംസാരിക്കുകയും 1,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുത്തത്. പക്ഷേ കേരളത്തിലൊരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല എന്ന് താങ്കൾ പറയുന്നതിന് കാരണം? കേരളത്തിൽ മുതൽ മുടക്കാൻ വരുന്ന ഒരു വ്യവസായി തീർച്ചയായിട്ടും 100 പ്രാവശ്യം 100 വട്ടം ആലോചിക്കണം. ഒന്ന്, ഈ ഇവിടുത്തെ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഇവിടുത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോട് യുദ്ധം ചെയ്ത്
മുന്നോട്ട് പോകാനായിട്ടുള്ള മനക്കട്ടിയും തൻ്റെടവും ഉണ്ടോ എന്നുള്ളത്. രണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ടുള്ള സാഹചര്യം അവർക്കുണ്ടോ എന്നുള്ളത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവർ കേരളത്തിൽ മുതൽ മുടക്കാനായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇത് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കുമെന്നുള്ളതാണത്. കാരണം ഇന്ന് ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. പല ഗവൺമെൻറ്റുകളുമായിട്ട്, പല അവിടെയുള്ള സംസ്ഥാനങ്ങളും ഗവർണേഴ്സും ഒക്കെ ആയിട്ടൊക്കെ സംസാരിച്ചിട്ട്, വ്യവസായമായിട്ട് അവിടുത്തെയൊക്കെ അന്തരീക്ഷങ്ങളെപ്പറ്റി എനിക്കറിയാം. ഇത്രയും, അതായത് ബുദ്ധിമുട്ടുള്ള, അതായത് കേരളത്തിനെ സംബന്ധിച്ച് ഒരു ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ വലിയൊരു യുദ്ധം ചെയ്താൽ മാത്രമേ ഇവിടെ വ്യവസായങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഭീമമായിട്ടുള്ള തുക നമ്മൾ പലിശക്കെടുത്ത് ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ഒരാൾക്കും മനസ്സമാധാനത്തോടു കൂടിയിട്ട് വ്യവസായം ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റു സംസ്ഥാനങ്ങളുണ്ടായിരിക്കാം ഇന്ത്യയിൽ, പക്ഷേ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോ സൗത്തിൽ എവിടെ പോയിക്കോട്ടെ, വ്യവസായം രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ആരും ഒരു ഉദ്യോഗസ്ഥരും ഒരു തൊഴിൽ പോലും നഷ്ടപ്പെടാനായിട്ട് ഉള്ള സാഹചര്യം സൃഷ്ടിക്കില്ല. ഒരു സ്ഥാപനങ്ങളും അങ്ങനെ പോയതായിട്ട് നമുക്കറിയില്ല, പൂട്ടിപ്പോകേണ്ട സാഹചര്യം വരില്ല. പക്ഷേ കേരളത്തിൽ എത്രയോ വ്യവസായികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, ഇനി എത്രയോ പേർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഇവരൊക്കെ പല ആളുകളും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഇവരൊക്കെ വിളിച്ചു കഴിയുമ്പോൾ ഇവരുടെയൊക്കെ അനുഭവങ്ങൾ 3-4 വർഷമായിട്ട് ഫാക്ടറി തുടങ്ങാൻ പറ്റാതെ ഫൗണ്ടേഷൻ ഇട്ട് നിർത്തിയിരിക്കുന്നു, പല നൂലാമാലകളിൽ പെട്ടിരിക്കുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് വലിയ സാമ്പത്തികമായിട്ട് അടിതെറ്റി ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ ഇതിന് ശക്തമായിട്ട് ജനങ്ങൾ പ്രതികരിച്ച് ഇതിനൊരു മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് വരുന്ന സംരംഭകർ വരില്ല എന്ന് മാത്രമല്ല, ഉള്ള സംരംഭകരെല്ലാം ഈ സംസ്ഥാനം വിട്ടു പോകും. അതിനേക്കാൾ വലിയൊരു ആപത്ത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ. ഇപ്പോൾ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകണം. അങ്ങനെ വിദ്യാഭ്യാസം നേടി തിരിച്ചു വന്നാൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെയില്ല. അപ്പോൾ അതിന് വീണ്ടും മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അന്യ രാജ്യങ്ങളിലേക്ക് പോകണം. എത്രയോ കുട്ടികൾ, ഏതെങ്കിലും കുട്ടികൾ ഇന്ന് കേരളത്തിൽ നിൽക്കുന്നുണ്ടോ? ആദ്യം കുട്ടികൾ പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ പറ്റിയതാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ മാത്രമായിട്ട് ഇവിടെ ജീവിക്കേണ്ട സാഹചര്യം വരിക. ഇത് വലിയൊരു ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കേരളം വൃദ്ധസദനം ആയിട്ട് മാറും. ഇത് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുടെ ഒരു നാടായിട്ട് കേരളം മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചിന്തിച്ച് ഇങ്ങനെയുള്ള അനീതിക്കെതിരെ പ്രതികരിക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനുമായിരിക്കും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പോയിക്കോട്ടെ, പോയാൽ പ്രശ്നമില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പോയിക്കോട്ടെ, പോയാൽ പ്രശ്നമില്ല. കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്, അവരുടെ ആദായത്തിൽ ഒരു കുറവുമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.